മക്കളെ, മക്കളെ അവസ്ഥ മാമച്ചി ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു മക്കളെ. കാരണം ഈ മാമന്റെ ആളില്ല കോമഡി ആക്കാനല്ലോ മക്കൾ വന്നത്. എനിക്ക് ഏകദേശം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം തീരുമാനമായി. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇല്ല ഗൈസ്, അല്ല 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 ലക്ഷ്മി, കലം മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, അതിനകത്ത് കിഴങ്ങും വെള്ളവും കൂടെ മാറ്റണം. അപ്പൊ ചേട്ടൻ, തങ്കത്തിന് ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടായി, തങ്കു എന്നൊക്കെ വിളിക്കുമ്പോ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മീശ വെച്ചപ്പോ തങ്ക അച്ഛൻ എന്ന് തന്നെ പറയാൻ തോന്നുന്നു അല്ലേ. മീശിൽ എന്തോ വളം ഇട്ട് വളർത്തി പോലെ. നിനക്കിപ്പോ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചോക്കിന്റെ ഫിഗർ ചെയ്യാം. അതിന്റെ പൈസ അഡ്ജിഷന് കൊടുക്കണേ. ഓ, എന്റെ പുറകെ ഒരു ചൊറിയമ്പുഴു വന്ന് നിക്കണോണ്ട് മേല് മൊത്തം ചൊറിയോ അടയെ. ചേട്ടാ, അത് ചൊറിയമ്പുഴുല്ല, അനുവാണ്. അനുവായിരുന്നു അനു. ഈ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ടിന് വരുന്നതിന് മുമ്പ് അനു എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കാറുള്ളത്? അവളെ തയ്യാറെടുപ്പാണ് ഇത്. മറ്റേ കയറൊടിച്ച് രാവിലെ ഞാൻ ജിമ്മി പോവും, അത് കഴിഞ്ഞ് ചമ്മി പോവും. രാവിലെ നമ്മൾ ഉറക്കണിക്കുമ്പോഴേ മുഖം ഇങ്ങനെ നീരടിച്ചിരിക്കത്തില്ലേ, ഭയങ്കര മൂങ്ങനെ ഇരിക്കത്തില്ലേ, അപ്പൊ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി നന്നായിട്ട് വാമപ്പ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോ മുഖത്തൊക്കെ ആ ഫാറ്റ് ഒക്കെ പോയതല്ലോ എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ടാണ് ജിമ്മിൽ പോകുന്നത്. നിങ്ങളിൽ എത്ര പേരുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇനോഗ്രേഷനോ പ്രോഗ്രാമിനോ പോകുമ്പോ ഒരു തരി വെള്ളം പോലും കുടിക്കാതെ, കാരണം വയറെങ്ങാനും പുറത്ത് ചാടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും കെയർഫുൾ ആയിട്ടാണ് അനുവദിക്കുക? വെള്ളം ഞാൻ ഇനോഗ്രേഷൻ പോകുമ്പോൾ വെള്ളം കുടിക്കാറില്ല. ഇവള് കുടിക്കാറില്ല, ഇവള് ചെല്ലുമ്പോ നാട്ടുകാരാണ് വെള്ളം കുടിക്കാറ്. അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ ജിമ്മിന്റെ ഉദ്ഘാടനത്തിൽ പോയി, പോയപ്പോ എനിക്ക് എന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചാടുമല്ലോ, വയറ് ചാടുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെള്ളം കുടിച്ചു, ഞാൻ വെള്ളം കുടിച്ചു എനിക്ക് അപ്പൊ വയറ് ചാടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെള്ളം കുടിക്കണ്ടാ തീരുമാനിച്ചു. അന്ന് എനിക്ക് ജിമ്മി പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ വെള്ളം ദാഹിച്ചിട്ട് പോയി. രാവിലെ ബ്രഷ് ചെയ്തപ്പോഴും കുളിച്ചപ്പോഴാണ് കുറച്ച് വായിങ്ങനെ കുപ്പിളിച്ച് കളഞ്ഞത്. കുപ്പിളിച്ച് കളഞ്ഞത് കുപ്പിളിച്ച്. അനു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഉദ്ഘാടനത്തിന് പൈസ നേരെ പകുതി ആക്കിയെന്ന്. ക്രിസ്മസും ന്യൂഇയറും റിഡക്ഷൻ വർക്ക് പറഞ്ഞല്ലോ. ശരി, ഒരു മിനിറ്റ്, ഒരു ലക്കി ഹെയർ അത് എടുത്തിട്ട് മതി. ലക്കി ഹെയർ എന്നല്ല, മുടി ഒഴിയണത്. മനസ്സിലൊരു ആഗ്രഹം മാറാവ്യാധി എന്റെ തലേന്ന് പോണോ. അത് പക്ഷേ ഇതിന്ന് മനസ്സിലാക്കാം, ആ മാറാവ്യാധി ഒരിക്കലും തലേന്ന് പോവാൻ പോലെ, കാരണം ആ ലക്കി ഹെയർ പറന്ന് പോയില്ല ഗൈസ്. ശരി, എന്തായാലും ഒരുപാട് നല്ല വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ഒരു നല്ല ഗസ്റ്റിനെ നമ്മൾ ദാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാണ്. എങ്ങനെയൊക്കെ വെൽക്കം ചെയ്യണം എന്ന് ചോദിച്ചാൽ കോമേറ്റ് 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 നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്ന ഒരു ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഒരു ഡാൻസർ, ഒരു ട്രെയിനർ, ഒരു ടീച്ചർ, ഇങ്ങനെ ഇങ്ങനെ പോവും. ആൻഡ് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് നിരാശ ഉണ്ടായത് കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയതിന് ശേഷം പിന്നെ എന്നാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമായിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ നമുക്ക് വെൽക്കം ചെയ്യാം ആക്ട്രസ് ദിവ്യ ഉണ്ണി. അത് നൃത്തമൊക്കെ അറിയാവുന്ന ഒരാളാ, എന്റെ മുമ്പിൽ പോയെന്നുണ്ടെന്ന് ഇങ്ങനെ കാണിച്ചേ മുദ്രയൊക്കെ സപ്പോർട്ട് ചെയ്തു. ഏകദേശം കണ്ട ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും. നല്ല നല്ല ധാരണയാണ്, ആദ്യം തന്നെ നല്ല ധാരണയാണെന്ന് അടിവരെ ഇട്ട് പറഞ്ഞുകൊണ്ട്. അതിൽ ഒരു ആക്ട്രസിന്റെ
ഒരു മോഡുലേഷൻ അല്ല നമുക്ക് മനസ്സിലായത്, ഒരു ടീച്ചറിന്റെ ആണ്. നല്ല ധാരണ എനിക്കുണ്ട്. എന്തായാലും ഒരു വലിയ കൈഡിയോടുകൂടി നമുക്ക് ദിവ്യശേഷി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. ലക്ഷ്മി, ദിവ്യ മാമിനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ പെൺകുട്ടികളെല്ലാവരും ഒരുപോലെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഈ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. നമ്മൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ബിനീഷ് ബാഷിനെ അത് എങ്ങനെ ഒരു കാണിക്കൽ അറിയാം. നമ്മൾ പ്രേക്ഷകർക്ക് ഒന്നടങ്കം അറിയേണ്ട, അതല്ലെങ്കിൽ സംശയം എന്ന് പറയാം, ഡാൻസർ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ അതോ സ്ട്രിക്ട്ലി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ യോഗ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ? താങ്ക് യു. പക്ഷെ അങ്ങനെ ഡാൻസർ ആയതുകൊണ്ടുമല്ല, സ്ട്രിക്റ്റ് ആയിട്ട് വലിയ ഡയറ്റും ഒന്നുമില്ല, പിന്നെ വെജിറ്റേറിയൻ ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ്. സോറി, ഞങ്ങൾ ഒന്നും അതല്ല. ലൈഫില് എനിക്ക് കഴിച്ചിട്ടില്ല, നോൺ വെജ് ഇല്ല. ഇനി എന്റെ അടുത്ത 3 വർഷം കൂടി കളയരുത്. ലൈഫിൽ അവൻ വെജിറ്റേറിയനാ. നോയമ്പായിരുന്നു, പിന്നെ ഒരു ദിവസം സൈക്കിൾ വെട്ടി പോയപ്പോ പ്രാണി അകത്ത് പോയി, ആ നോയമ്പ് മുറിഞ്ഞ്. അങ്ങനെ അന്ന് മുതൽ അവൻ മട്ടൻ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ. ഇങ്ങനെ പറയാം, ലൈഫിൽ വെജിറ്റേറിയൻ ആ ക്യാരക്ടർ വൈസ് ചിക്കൻ ആണ്. എങ്ങനെ ഒന്ന് ഷൈക്കാൻ കൊടുക്കുന്ന ഓർത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അപ്പുള്ളിക്ക് ഒരു വിഷയം കിട്ടി. അതെ ചേച്ചി, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള്? എന്റെ ഡാൻസ് വിദ്യാലയത്തിന്റെ 20-ാമത്തെ വർഷമാണിത്. അങ്ങനെ ഒരു ലൈക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിൽ തുടങ്ങി അത് വലുതായി 20 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് മീൻസ് അത് വലിയൊരു വിശേഷം തന്നെ ആട്ടോ. ശരിക്കും നമ്മുടെ പ്രണയവർണ്ണങ്ങളിൽ ഒത്തിരി 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 സ്വപ്നങ്ങൾ. അവിടെ ഒരു സ്റ്റുഡൻസിനെ കൂടെ എടുക്കാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു അതിൽ? എന്തൊക്കെ നമ്മളിങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് പോയി അത് എടുക്കുമ്പോ അടുത്ത സ്റ്റെപ്പ് ഏതാ, അടുത്ത സ്റ്റെപ്പ് ഏതാ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണോ? അല്ല, വളരെ ഫ്രണ്ട്ലിയാ. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പിള്ളേര് അമ്മമാര് പറഞ്ഞു, അയ്യോ ഇന്ന് ടീച്ചർ ദേഷ്യപ്പെട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേര് ചോദിച്ചെന്ന് വീട്ടിലെ, എപ്പോ അല്ല ഞാൻ കണ്ടല്ലോ ക്ലാസ്സിൽ നിങ്ങള് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് മിസ് ദിവ്യ പറയണം. ആണോ, വി ഡിഡ്ന്റ് റിയലൈസ് എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, അതാണ് എന്റെ സ്ട്രിക്റ്റ്നസ്. ശരി, അപ്പൊ ടീച്ചർ റോളിലുള്ള ദിവ്യ ഉണ്ണി എങ്ങനെയാന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇനി അമ്മ റോളിലും ഒരു വൈഫ് റോളിലും എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ? അത് നമ്മളെങ്ങനെ നമുക്ക് തന്നെ മാർക്ക് ഇടും അല്ലേ? അല്ല, സത്യസന്ധത ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇവിടെ അഭിമാനിക്കുന്നു അല്ല, അഭിമാനിക്കുന്നു, 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 അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നു. നീ എന്തിനാ അഭിമാനിക്കണേ? അഭിനന്ദിക്കുന്നു. പോയിന്നോ?